നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരസ്പര സമ്മതത്തോടെയുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം അത് കുറ്റകരമല്ല എന്ന് നേരത്തെ പരമോന്നത കോടതി വിധിച്ച ഒരു വിധി പ്രസ്താവം നിലവിലുണ്ട്. പക്ഷേ വിവാഹേതര ലൈംഗിക ബന്ധം അത് കുറ്റകരമായി കണക്കാക്കാൻ സാധിക്കുമോ? അതിനെ ഭാവിയിൽ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുന്നു സുപ്രീംകോടതി. ഉഭയസമ്മതത്തോടെയുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തെ ഒരു കാരണവശാലും ലൈംഗികാതിക്രമമായോ ബലാത്സംഗമായോ കണക്കാക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. മുംബൈയിൽ ഒരു യുവാവിനെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഈ സുപ്രധാനമായ വിധി നിരീക്ഷണം വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ദീർഘകാലം ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ആ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ഏറെ ദുഃഖകരമാണെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. കപട വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അതിൽ പരാതി നൽകേണ്ടത് ബന്ധം തകരുമ്പോഴല്ല എന്നും സുപ്രീംകോടതി വ്യക്തമായി തന്നെ പറഞ്ഞു. ജസ്റ്റിസുമാരായിട്ടുള്ള ബി വി നാഗരത്ന, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഈ വിധി. മുംബൈയിലെ ഖാർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഈ നിലപാട് വ്യക്തമാക്കിയത്. മഹേഷ് ദാമുഖരെ എന്നിവർക്കെതിരെ വനിതാ എൻ ജാദവ് എന്ന സ്ത്രീ നൽകിയ കേസാണ് ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതിൽ പരാതി നൽകേണ്ട സമയം അവസാനിച്ചുവെന്നുകൂടിയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. 2008 വിധവയായ വനിതാ ജാദവും വിവാഹിതനായ മഹേഷ് ദാമു ഖാരെയും തമ്മിൽ ബന്ധം ആരംഭിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് താനുമായി ഖരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് വനിത പരാതി നൽകുന്നത്. ഖരെയുടെ ഭാര്യ വനിതയ്ക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി കൊടുത്തിരുന്നു. ശേഷം 9 വർഷത്തിനിപ്പുറം 2017 മാർച്ചിൽ ജാദവ് ഖരെക്കെതിരെ ബലാത്സംഗ പരാതി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഡൽഹിയിൽ നിന്നുള്ള കേസിലും കോടതി സമാനമായ നിലപാട് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്തയും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.